ഇന്ന് വചനം നമ്മോട് സ്വർഗവാതിൽ പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്, ബേർഡ്സ് ഓഫ് പാരഡൈസ്. പക്ഷികളെ പോലെ ദൈവവാനം പൂകി പറന്നുയരുന്ന മനുഷ്യരെ കുറിച്ചാണെന്ന് മാത്രം. ഇന്ന് നാല് വായനകളിലും പറദീസായുടെ നിഴലുണ്ട്. ആദ്യ വായന 9:8 മുതലാണ്. നോഹയുമായി ദൈവം സ്ഥാപിച്ച ഉടമ്പടി. പിന്നെ സങ്കീർത്തനം 25, നോഹയുടെ കാലത്തെ മഹാപ്രളയത്തെ ആസ്പദമാക്കി രക്ഷാകരമായ ജ്ഞാനസ്നാന ജലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന 1 Petrus 3:18 മുതൽ പിന്നീട്. പിന്നെ മരുഭൂമിയിൽ ഈശോ തപസ്സനുഷ്ഠിച്ചതിൻ്റെ വിവരണം 1 Mark 1:12 മുതൽ. ഇവിടെ എവിടെയാണ് പറദീസയെന്നല്ലേ നമുക്ക് നോക്കാം. നോഹയുമായി ദൈവം ചെയ്ത ഉടമ്പടിക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. രക്ഷാകരമായ ഒരു വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഉടമ്പടിയാണത്. ക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന സർവം വീണ്ടെടുപ്പിനെയും രക്ഷയെയും കുറിക്കുന്ന ഒരു ആദിമച്ഛായ. മാത്രമല്ല, ഈ ഉടമ്പടിയിൽ മനുഷ്യർ മാത്രമല്ല പ്രകൃതിയും ഉൾച്ചേർന്നിട്ടുണ്ട്. പ്രളയജലത്തിൻ്റെ അതിക്രമത്തിനുമേൽ ദൈവം യോദ്ധാവിനെ പോലെ വില്ലുകുലച്ച് നിൽക്കുന്നു. മഴവില്ലഴകോടെ ഭൂമി ഇനി ഇങ്ങനെ ശിക്ഷ നേടില്ല. പറദീസ നേട്ടത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണത്. സ്വർഗത്തിലേക്ക് നാം വെക്കുന്ന ആദ്യ പടി. നോഹയുടെ പെട്ടകം പോലും പറദീസയുടെ ഒരു ചെപ്പിലടച്ച മാതൃകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു മരപ്പേടകം മാത്രമല്ല, ക്രമരാഹിത്യത്തിൻ്റെ പ്രാഗ്ജലത്തിനുമേൽ ദൈവാത്മാവ് അടയിരുന്ന് സൃഷ്ടിയെ വിരിയിച്ചെടുത്തുവെന്ന് 1 Kings 1 പറയുന്നതുപോലെ, തിന്മയുടെ പ്രഹരശേഷിയെ സൂചിപ്പിക്കുന്ന മാരക ജലപ്രവാഹത്തിനുമേൽ ദൈവം തൻ്റെ കൈക്കുമ്പിളിൽ ഒരു ജനതയെ കോരിയെടുക്കുന്നതിൻ്റെ കഥ കൂടിയാണത്. ആ ചെപ്പിൽ മനുഷ്യരും സൃഷ്ടിയുമൊക്കെയുണ്ട്. ദൈവത്തിൻ്റെ കൈച്ചെപ്പിലൊതുങ്ങിയ പറദീസ പോലെ നോഹയുടെ പേടകം. ഇതിനെ ദൃഷ്ടാന്തമാക്കി ഇന്ന് പത്രോസ് ശ്ലീഹ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ ലേഖനം പൊതുവെ ആവർത്തിക്കുന്നത് പോലെ നമ്മുടെ ക്ലേശങ്ങൾ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ തന്നെ ക്ലേശങ്ങളിലെ പങ്കാളിത്തമാണ്. നാം അവനെപ്പോലെ തന്നെയായി മാറുന്നു. അതിനാൽ ജ്ഞാനസ്നാനം ജലത്താലുള്ള ബാഹ്യമായൊരടയാളം മാത്രമല്ല, ഉള്ളറകളിൽ നാം ക്രിസ്തുവിനെ പുലുകുന്നതിനെയും അവനായിത്തീരുന്നതിനെയും സൂചിപ്പിക്കുന്ന ഒരു വിസ്മയ കൂതാശ കൂടിയാണ്. പറദീസയിലേക്ക് അണയ്ക്കാൻ ദൈവത്തിന് ദത്തുപുത്രന്മാരെ ഒരുക്കുന്ന ജ്ഞാനസ്നാന നീരുറവ. അതുകൊണ്ട് തന്നെ ഇഹലോകം നമുക്ക് താൽക്കാലിക വാസസ്ഥലം മാത്രമാണ്, പരോയിക്കോസ്. പ്രവാസം കഴിഞ്ഞ് നാം പറദീസ പോകുന്നതുവരെ മാത്രമേ ഇവിടെയുള്ളൂ. ദൈവമുണ്ടായിരുന്ന, ദൈവത്തോടൊപ്പം മനുഷ്യനുണ്ടായിരുന്ന സ്ഥലമാണ് പറദീസ. അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയുടെ തുടിപ്പാണതിന്. ഇന്ന് സങ്കീർത്തനം 25 രണ്ട് കാര്യങ്ങളാണ് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. ദൈവമേ, അങ്ങിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ ഉയർത്തുന്നു എന്ന പ്രാർത്ഥന. പ്രത്യാശാഭരിതമായ ആത്മബലമാണതിന്. പറയത്തക്ക മേന്മയൊന്നും ഹൃദയത്തിൽ ഇല്ലയെന്നറിഞ്ഞിട്ടും അത്യാവശ്യം അഴുക്കാണെന്നറിഞ്ഞിട്ടും ദൈവകാരുണ്യം തേടി അത് കർത്താവിലേക്ക് ഉയർത്താനുള്ള ആത്മധൈര്യം. ഹെബ്രായർ 4:16 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ഈ ആത്മധൈര്യം. നമ്മുടെ മേന്മയൊന്നും ഈ തീരം വിട്ട് പറദീസ പോകാൻ നമുക്ക് പാസ്പോർട്ടാകില്ല. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ കാരുണ്യത്തെ ഓർക്കണമേ, ചിരപുരാതനമായ അങ്ങയുടെ സ്നേഹവിസ്മയവും അങ്ങയുടെ നന്മയല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല. അന്ന് ആ കള്ളൻ ക്രൂശിൽ കിടന്ന് പറഞ്ഞതും ഇതുതന്നെയാണ്. നാഥ, ഇന്ന് നീ പറദീസയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. നാഥൻ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസയിലായിരിക്കും. മർക്കോസ് കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. നാഥൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയിയെന്ന്, അവൻ അവിടെ വന്യമൃഗങ്ങളോടൊത്ത് പാർത്തുവെന്നും അവൻ പരീക്ഷിക്കപ്പെട്ടുവെന്നും സ്വർഗവാസികളാൽ ശുശ്രൂഷിക്കപ്പെട്ടുവെന്നും. ഇത് സത്യത്തിൽ രണ്ടാമത്തെ ആദത്തിന്റെ വിവരണം തന്നെയാണ്. ആദ്യ ആദത്തിന്റെ പിഴ തീർക്കാൻ വന്ന പുതിയ ആദം, ക്രിസ്തു. ആദം വന്യമൃഗങ്ങളുടെ കൂടെ വസിച്ചിട്ടുണ്ട്, ദൈവവുമായി കൈകോർത്ത് നടന്നിട്ടുണ്ട്, അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വീണുപോയിട്ടുമുണ്ട്. എന്നാൽ ക്രിസ്തു എന്ന ആദം വീഴുന്നില്ല. മരുഭൂമിയിലെ പരീക്ഷകളിലും അവൻ ദൈവം തനിക്ക് നൽകുന്ന പരിചരണങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണിത്. പ്രലോഭകനായ പിശാചിനെയല്ല, ആശ്വസിപ്പിക്കുന്ന ദൈവത്തെയാണ് അവൻ ശ്രദ്ധിച്ചത്. ദൈവകൃപയുടെ സഹായം ലഭിക്കാത്ത ഒരു സ്ഥലത്തേക്കും ദൈവഹിതം നമ്മെ ഒരിക്കലും ഒരിക്കലും കൊണ്ടുപോകില്ല എന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഓർമ്മിപ്പിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ്. ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ നിന്ന് ക്രിസ്മസ് കാലത്ത് എഴുതിയ കവിതയാണല്ലോ പ്രിസൺ, ദ ഗ്രേറ്റ് ലെവലർ. എല്ലാവരെയും നിരപ്പാക്കുന്ന ജയിലർ, ദ ഗ്രേറ്റ് ലെവലർ. മഹാസമകാരി എന്നൊരു പ്രയോഗം സാധാരണ മരണത്തെക്കുറിച്ചാണ് നാം പറയാൻ ഉപയോഗിക്കുന്നത്. മുഖം നോട്ടമില്ലാതെ നമ്മയെല്ലാം വെല്ലുന്ന മരണത്തെ കുറിക്കാൻ തന്നെ. എന്നാൽ സ്റ്റാൻ അച്ഛൻ്റെ കവിതയ്ക്ക് മരണഗന്ധമല്ല, പറദീസയുടെ ഗന്ധമാണ്, പുതുജീവൻ്റേത്. ഞാൻ ഭാവങ്ങൾ അടർന്നു മാറി, നീ എന്ന് ചിന്തിച്ചു തുടങ്ങി, നാമെന്ന് അലിയുന്ന ജയിൽവാസം. തടവറച്ചോറിൻ്റെ വറ്റുകൾ കുത്തി തിന്നാൻ സന്തോഷത്തോടെ ചിറകനക്കി വരുന്ന കുഞ്ഞി കുരുവികളുമുണ്ടവിടെ. എല്ലാം എല്ലാവർക്കുമാവുന്നു, പാരസ്പര്യത്തിൻ്റെ സഹജീവനത്തിൻ്റെ മേളനം. തടവറകൾക്ക് ശരീരത്തെ മാത്രം ബന്ധിച്ചിടാനാവൂ, ആത്മാവിനെ ബന്ധിക്കാനാകില്ലല്ലോ. ഒരു കോണിൽ നിന്ന് നോക്കിയാൽ നോഹയുടെ പെട്ടകവും ഒരു തടവറ തന്നെയായിരുന്നു പുറത്തു നിന്നവർക്ക്.
എന്നാൽ മൂക്കിൻ്റെ താഴെ വെള്ളം വന്നപ്പോൾ അവർക്ക് അത്യന്തരമില്ലാതെ അഭിപ്രായം മാറ്റി എന്നത് വേറൊരു സത്യം. തടവറയെക്കുറിച്ച് പറയാൻ കാര്യം, ഇന്ന് തടവറയുടെ ഒരു നിഴലും വചനഭാഗങ്ങളിലുണ്ട്. സ്നാപകൻ ഹെരോദേശനാൽ ബന്ധനസ്ഥനായത് കേട്ടിട്ടാണ് നാഥൻ ഇന്ന് ദേവരാജ്യ പ്രഘോഷണവുമായി പുറപ്പെട്ടത്. മാനസാന്തരം ഉടനടി വേണ്ടതുണ്ട് ഈ ലോകത്തിന്. അല്ലെങ്കിൽ ഇരുമ്പറകൾക്കുള്ളിൽ സ്നാപകനെ ബന്ധിച്ചിട്ടിട്ട് ഹെരോദേശനെ പോലെ ആളുകൾ ചിന്തിച്ചു തുടങ്ങും തങ്ങൾ എല്ലാം നേടിയെന്ന്. സത്യത്തിൽ ആരാണ് ഇവിടെ തടവറയിൽ? ഹെരോദേശ് തന്നെയാണ്. അഹങ്കാരത്തിൻ്റെയും സ്നേഹനിരാസത്തിൻ്റെയും തടവറ. ശരീരത്തിൻ്റെ മരണത്തിന് പോലും ആ ശിക്ഷയെ റദ്ദാക്കാനാവില്ല. അത് യഥാർത്ഥ ജീവപര്യന്തം തന്നെയാണ്, ജീവനെ തന്നെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാഥൻ ഇന്ന് തടവറയിൽ കിടക്കുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പത്രോശ്ലീഹ പഠിപ്പിക്കുന്നത്. ഫുലാക്കി, തടവറയെന്നും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന കാവൽപുരയെന്നും അർത്ഥമുണ്ടതിന്. നോഹയുടെ കാലം മുതൽ ദൈവത്തോട് കലഹിച്ചു കഴിയുന്നവരുടെ സ്വയം നിർമ്മിത തടവറയാണത്. നാഥൻ അവരെ തേടി മരണകരമായ പാതാളക്കുഴികളിലേക്കും പാപപ്പെരുമകളുടെ പഴമയിലേക്കും കൈനീട്ടുകയാണ്. എത്ര പഴകിയതാണെങ്കിലും എത്ര ആഴത്തിലും കനത്തിലും നിർമ്മിച്ചതാണെങ്കിലും നമ്മുടെ തടവറകൾ ഭേദിക്കാൻ കർത്താവിന് സാധിക്കും. കർത്താവിന് മാത്രമേ സാധിക്കൂ.